തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായുള്ള തെങ്ങ് കയറ്റ പരിശീലനം നടന്നു വരികയാണ്. നാളികേര വികസന ബോർഡിന്റെ സഹായത്തോടു കൂടി 60ഓളം സ്ത്രീകൾക്കും 300ഓളം പുരുഷന്മാർക്കും ഇവിടെ തെങ്ങ് കയറ്റ പരിശീലനം നടന്നു വരുന്നു. 2011 ഓഗസ്റ്റിൽ ആരംഭിച്ച ഈ തെങ്ങ് കയറ്റ പരിശീലനത്തിൽ 25 പേരുള്ള ഓരോ ബാച്ചുകളിലായി 18 ബാച്ചുകൾ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നടന്നുവരുന്ന തെങ്ങ് കയറ്റ പരിശീലന കാഴ്ചകളിലേക്ക്. കേരളത്തിൽ എല്ലായിടത്തും ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്ന പരാതിയാണ് തെങ്ങ് കയറാൻ ആളെ കിട്ടാനില്ല എന്ന്. ഇത് കേര കർഷകരെ മാത്രമല്ല സാധാരണ ജനങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. മറ്റേതൊരു തൊഴിൽ മേഖലയിലും എന്ന പോലെ തെങ്ങ് കയറാനും ഇന്ന് തൊഴിലാളികളെ കിട്ടാനില്ല. ഇതിനൊരു പരിഹാരം എന്ന നിലയിലാണ് നാളികേര വികസന ബോർഡ് തെങ്ങ് കയറാൻ താൽപ്പര്യമുള്ളവർക്ക് 6 ദിവസത്തെ ഒരു ട്രെയിനിംഗ് പരിപാടി ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത്. വെള്ളനാട് മിത്രാനികേതനിലെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഈ പരിശീലന പരിപാടി കഴിഞ്ഞ 2 വർഷമായി നടന്നു വരുന്നുണ്ട്. ഏതാണ്ട് 17 ബാച്ചുകൾ ഇതുവരെ ഇവിടെ നിന്ന് പുറത്തിറങ്ങി. ഇതിൽ പുരുഷന്മാരോടൊപ്പം ധാരാളം സ്ത്രീകളുമുണ്ട്. എന്നാണ് ഈ പരിശീലന പരിപാടി ആരംഭിച്ചത്? 2011-12 ഓഗസ്റ്റിലാണ് ഇത് ആരംഭിച്ചത്. ഇപ്പോഴും ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ. ആരംഭിച്ച സമയത്ത് ഇവിടെ എത്ര പേര് ഈ പരിശീലനത്തിന് വേണ്ടിയിട്ട് സ്വയം വില്ലിംഗ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു? ഏകദേശം ഇപ്പോൾ ഇതുവരെയുള്ള 17 ബാച്ചുകളിൽ നിന്നുമായിട്ട് 404ഓളം പേർക്ക് ഞങ്ങൾ പരിശീലനം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല ഇപ്പോഴും ഞങ്ങൾക്ക് ധാരാളം റിക്വസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു പരിശീലനം കർഷകരുടെ ആവശ്യപ്രകാരം നിങ്ങൾ ചെയ്തു തുടങ്ങിയതാണോ, അതോ ഇങ്ങനെ തെങ്ങ് കയറാൻ ആളില്ലാത്തത് മൂലം തെങ്ങ് കൃഷി നശിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് പോകുന്നത് കണ്ടിട്ട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വയം തുടങ്ങിയതാണ്? ഇതിൽ നമുക്കറിയാം കേരളത്തിൽ ഏകദേശം 15 കോടിയോളം തെങ്ങുകളുണ്ട്. അതിൽ നിന്നും നമുക്ക് 30,000ൽ അധികം ആളുകളെങ്കിലും വേണം ഇത് തെങ്ങ് കയറി നമുക്ക് തേങ്ങ ഇടുന്നതിനുള്ള തൊഴിലാളികൾ ആവശ്യമായി വരും. അപ്പോൾ ഈ പ്രശ്നം കണ്ടുകൊണ്ട് നാളികേര വികസന ബോർഡ് അവരുടെ ധനസഹായത്തോടുകൂടി മിത്രനികേതം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് ഈ പരിശീലനം, അതായത് 6 ദിവസത്തെ തെങ്ങിൻ്റെ ചങ്ങാതിക്കൂട്ടം എന്നുള്ളൊരു പരിശീലന പരിപാടി തുടങ്ങാനായിട്ട് പദ്ധതി തുടങ്ങുകയും അതുപോലെ 6 ദിവസത്തെ പരിശീലനത്തിൽ നിന്നും ഏകദേശം 404ഓളം പേർക്ക് ഞങ്ങൾ ഇതുവരെ പരിശീലനം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറേ അധികം പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സാധിച്ചെന്ന് ഞങ്ങൾ ഇതുവരെ 3 റിവ്യൂ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ പ്രോബ്ലംസ്? അതായത് ഇപ്പോൾ നമുക്കറിയാം പ്രധാനമായിട്ടും വേതന നിരക്ക് കൂടുതലാണ്, പിന്നെ തേങ്ങ ഇടാൻ നമുക്ക് ആളെയും കിട്ടുന്നില്ല. അപ്പോൾ ഈ കോക്കനട്ട് ക്ലൈംബേഴ്സ് ട്രെയിനിങ്ങിന് ശേഷം ഈ പ്രശ്നം അവർ തന്നെ ഏറ്റെടുക്കുകയും അതുപോലെ സൈറ്റിലും നമ്മൾ ഇതിൻ്റെ ഇവരുടെ പേരുകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നും ഫോണിലൂടെ റിക്വസ്റ്റുകൾ വരാറുണ്ട്. അപ്പോൾ ആ പ്രോബ്ലംസ്, അതായത് പുറത്തു നിന്നുള്ള ആളുകളുടെ റിക്വസ്റ്റ് നമുക്ക് അപ്പം തന്നെ സോൾവ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചു. അതായത് ഇപ്പൊ പുറത്ത് ഒരാളിനെ വിളിച്ച് തേങ്ങ ഇടുകയാണെങ്കിൽ വളരെയധികം ചാർജാണ് ഇപ്പോൾ കിട്ടാത്തത് കൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആവശ്യം, തേങ്ങ ഇടേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ കൃഷി വിജ്ഞാന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്ന ആളുകൾ പോയി ചെയ്തു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും അവരുടെ ചാർജിൽ എന്തെങ്കിലും വ്യത്യാസം? വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പൊ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ 20 മുതൽ 25 രൂപ വരെയാണ് ഇവർ വാങ്ങുന്നത്. പിന്നെ ഒരു തെങ്ങിൽ കയറാനായിട്ട് അത് അവരുടെ ഒരു മിനിമം ചാർജ് എന്നുള്ള രീതിയിലാണ് വാങ്ങുന്നത്. പിന്നെ റൂറൽ, അതായത് അർബൻ ഏരിയ, അതായത് സിറ്റിയിലൊക്കെ പോവുകയാണെങ്കിൽ 10-30ഓളം ചോദിക്കുന്നവരും ഉണ്ട്. 10-30 രൂപയോളം വരുന്നവരും. എത്ര തേങ്ങ ഇട്ടാലും ഒരു തെങ്ങിൽ കയറിയാൽ 25 രൂപ, എത്ര തേങ്ങ എന്നുള്ള കണക്കല്ല, ഒരു തെങ്ങിന് 25 രൂപ എന്നുള്ള കണക്കാണ്. അപ്പോൾ ഇവിടെ ഈ പരിശീലനം നൽകുന്നതിൻ്റെ ഓരോ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും നമ്മൾ ആദ്യം ശാസ്ത്രീയ കൃഷി രീതികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പ്രേയിങ് മൂലം തെങ്ങിൻ്റെ രോഗകീട നിയന്ത്രണം എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അതുപോലെ അതിൻ്റെ മിക്സ്ചർ പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള പരിപാടികൾ, പിന്നെ തെങ്ങിൻ പൂങ്കുല പരാഗണം, കൃത്രിമ പരാഗണം, അതുപോലെ തെങ്ങിൻ്റെ വിത്ത്, തേങ്ങ വിത്ത് സംഭരിച്ച് നഴ്സറി നിർമ്മിക്കുന്നതിനുള്ള പരിപാടികൾ, അതുപോലെ എന്താണ് ഈ ജലസേചനം, പിന്നെ മണ്ട് വൃത്തിയാക്കലും, പിന്നെ വിളവെടുപ്പ്, നമ്മളിങ്ങനെ കരിക്ക് മുതൽ മൂപ്പ് നോക്കി ഏതൊക്കെ തേങ്ങയാണ് വിളവെടുക്കേണ്ടത്, അതിനെക്കുറിച്ചുള്ള എല്ലാ പരിശീലനവും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഈ കൃഷിയെ അനുബന്ധിച്ചല്ലാതെ തന്നെ അവർക്ക് ഈ ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, ഇതുകൂടാതെ സമ്പാദ്യശീലം ഉണ്ടാക്കുന്നതിന് സേവിങ്സ് മാനേജ്മെൻറ്റ്, അങ്ങനെ എല്ലാ മേഖലകളിലും മൊത്തമായി പരിശീലനം നൽകി ഇവരെ ഒരു കോക്കനട്ട് കൺസൾട്ടൻ്റ് ആക്കിയാണ് ഞങ്ങൾ
പുറത്ത് വിടുന്നത്. അതായത് അവർ ക്ലൈംബിംഗ് അതായത് മെഷീൻ യൂസ് ചെയ്യുന്നത് മാത്രമല്ല ബാക്കി എല്ലാ മേഖലകളിലും ഇവർക്ക് ഇതിലുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്താണ് നമ്മൾ ഇവരെ പുറത്ത് വിടുന്നത്. ആരാണ് ഇവർക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത്? ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ എടുക്കുന്നത് കെവികെയിൽ അതിനുള്ള വിദഗ്ധരുണ്ട്. 6 ഡിസിപ്ലിനുകളിലായിട്ട് വിദഗ്ധരുണ്ട്. അത് കൂടാതെ തന്നെ ഫസ്റ്റ് എയ്ഡ്, ഈ ലീഡർഷിപ്പ് മാനേജ്മെന്റ് എന്നിവയ്ക്ക് നമ്മൾ പുറത്ത് നിന്നും ഡോക്ടേഴ്സിനെ വിളിച്ച് അല്ലെങ്കിൽ വിദഗ്ധരെ വിളിച്ച് ഈ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാറുണ്ട്. മിത്രാനികേതനിൽ നിന്നും പരിശീലനം സിദ്ധിച്ച വനിതകൾക്ക് തേങ്ങുകയറ്റം ഇപ്പോൾ അവരുടെ ജീവിതോപാധിയായി മാറിക്കഴിഞ്ഞു. ഇവിടുത്തെ രണ്ടാമത്തെ ബാച്ചിലാണ് ഞങ്ങൾ പരിശീലനം പൂർത്തിയാക്കി. മെഷീനും കൊണ്ടുപോയി സ്വന്തമായിട്ട് തെങ്ങി കയറുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തെങ്ങി കയറാൻ രണ്ടോ മൂന്നോ പേരേ ഉള്ളായിരുന്നു. നമ്മളെ സാധാരണക്കാരോ പാവപ്പെട്ടവരോ ഒന്നും വിളിച്ചാൽ അവരും ആരും വരില്ല. പണക്കാർക്ക് മാത്രമേ പോവുള്ളായിരുന്നു. ആ ഒരു ഇത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഇത് കിട്ടി കഴിഞ്ഞ് ഞാൻ ഇറങ്ങി അവിടെ എൻ്റെ പഞ്ചായത്തിലെ പത്മിനി സോമശേഖരൻ എന്ന് പറഞ്ഞ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അവരെ കീഴിൽ അവരെന്നെ ഉദ്ഘാടനം ചെയ്യിച്ച് ഇതിന് എല്ലാവരും വന്ന് കണ്ട് അപ്പോഴും എന്നെ വിളിക്കാൻ തുടങ്ങിയിടം തൊട്ട് ആ നാട്ടിലിപ്പോൾ എല്ലാവർക്കും തേങ്ങ അടക്കാൻ ആളായി എന്നൊരു ബോധ്യമായി. ഒരു തെങ്ങിന് എത്ര രൂപ വെച്ചാൽ? ഞാൻ ചോദിക്കാറില്ല. എൻ്റെ തെങ്ങ് എൻ്റെ ഇത് വെച്ച് അവർ എനിക്ക് മനസ്സറിഞ്ഞ് പല രീതിയിലും തരുന്നുണ്ട്. 50 രൂപ വരെ തരുന്നവരുണ്ട് പ്രതിഫലം. അപ്പൊ ഈ ഒരു ട്രെയിനിങ് കൊണ്ട് ചേച്ചിയുടെ നല്ല രീതിയിലുള്ള ജീവിതമാർഗം ലഭിച്ചു എന്ന് തോന്നുന്നുണ്ടോ? ഈ ഒരു ട്രെയിനിങ് കൊണ്ട് എന്റെ ജീവിതത്തിൽ പുനർജന്മം ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതിന് ഇവിടുത്തെ എല്ലാ മാഡത്തിനോടും ഇവിടുത്തെ എല്ലാ മാഡത്തിനോടും എനിക്ക് നന്ദിയുണ്ട്. എന്റെ ട്രെയിനിങ് സാറിനോട്, വിശ്വനാഥൻ സാറിനോട്, പിന്നെ ഇവിടുത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങും പിന്നെ അവരുടെ പരിചരണവും എല്ലാം എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം എനിക്ക് ഒരുപാട് വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവെന്ന് പറയാൻ എൻ്റെ ഉയർച്ചയാണ്. ഇതിനും ഉയരാമെന്ന് എനിക്കില്ല. അത്ര ഒരു രീതിയിലാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. എനിക്കതുകൊണ്ട് നേട്ടമേ ഉള്ളൂ. പിന്നെ നമ്മൾ കോളേജിൽ പഠിച്ചിറങ്ങുന്നതിനേക്കാൾ നല്ല പഠിത്തമാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. കാരണം ഇവിടെ നമ്മൾ തെങ്ങ് നടുന്നത് മുതൽ തെങ്ങിന് വളം ചെയ്യുന്നത് മുതൽ തേങ്ങ വിത്തെടുക്കുന്നത് വരെ ഉള്ള എല്ലാ പരിശീലനവും ഇന്ന് എൻ്റെ മനസ്സിൽ പതിഞ്ഞു കിടപ്പുണ്ട്. കാരണം 15-20 വർഷത്തിന് അകമുള്ള തെങ്ങിൽ നിന്ന് തേങ്ങ വിത്തെടുക്കണം. ആ തേങ്ങ വിത്തെടുക്കുന്നത് നമ്മൾ കയറുകൊണ്ട് കെട്ടി തന്നെ ഇറക്കണം. അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു പരിചരണവും തെങ്ങിന് മരുന്നടിപ്പ് എന്ത് വേണമെങ്കിലും ചെയ്യാനാണ് ജീവിതത്തിൽ മൊത്തത്തിൽ വളരെ നല്ല രീതിയിൽ മാറ്റമാണ്. എല്ലാ സ്ത്രീകൾക്കും ഇവിടെ കൊണ്ട് നല്ലൊരു ഉയർച്ചയുണ്ടാവൂ. ഇവിടുത്തെ പരിശീലനം കഴിഞ്ഞ് സ്വന്തം ഗ്രാമത്തിലെത്തിയ മിക്ക സ്ത്രീകളും ഒരു ദിവസം 10-20 തെങ്ങുകളിൽ തെങ്ങുകയറ്റ യന്ത്രത്തിന്റെ സഹായത്തോടെ കയറുകയും സ്വന്തം കുടുംബത്തിന് ഒരു വരുമാന മാർഗമായി ഈ പരിശീലനം പ്രവൃത്തിപഥത്തിൽ എത്തിക്കുകയും ചെയ്തു. Thank you.
പിന്നെ എത്രാമത്തെ ബാച്ചിൽ ഇവിടെ പരിശീലനത്തെ അഞ്ചാമത്തെ ബാച്ചിൽ എത്ര പെൺകുട്ടികളുണ്ടായിരുന്നു? 20 കുട്ടികളുണ്ടായിരുന്നു. നിങ്ങളുടെ ആദ്യത്തെ തെങ്ങ് കയറ്റത്തിന്റെ ഒരു അനുഭവം പറയൂ. ആദ്യം പേടിയായിരുന്നു. സാർ അപ്പോഴും പറഞ്ഞു കുറച്ച് കയറിയാൽ മതിയായിരുന്നു പറഞ്ഞായിരുന്നു. കുറച്ച് കയറിയിട്ട് ഇറങ്ങി. പിന്നീട് നല്ല ഇതില് കയറാൻ തുടങ്ങി. പകുതി പുറത്തു പോയപ്പോഴത്തേക്ക് കാറ്റ് വന്നപ്പോഴത്തേക്ക് വീഴാനായിട്ട് പോയി. പേടിയായിരുന്നു, കാരണം കുറഞ്ഞ തെങ്ങായിരുന്നു. അപ്പോഴും ചാഞ്ഞങ്ങ് പോയി, വീഴാൻ പോയി, പിന്നെ പിടിച്ചു നിന്നു. പേടി ഇപ്പൊ നല്ല ഇതായി. 1 കൂടുതലായി ഇപ്പൊ ഞാൻ പോണ്. ഒരു ദിവസം എത്ര തെങ്ങിലാ മിനിമം കയറാൻ പറ്റും? 25-30 തെങ്ങിനകത്തോളം കയറാൻ പറ്റും. കയറാൻ പറ്റും. ഇത് എത്ര തെങ്ങുകളിൽ കയറാനായിട്ട് കിട്ടുന്നുണ്ട് ഇപ്പൊ നിങ്ങക്ക്? ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അപ്പൊ മാക്സിമം 10 തെങ്ങ് കയറുന്നുണ്ടോ ദിവസം? ചില ദിവസങ്ങളിൽ 10 തെങ്ങായിരിക്കും, ചിലപ്പോൾ 1 അങ്ങനെ അങ്ങനെ ഉണ്ടാവും. എത്ര രൂപ വരെ കിട്ടിയിട്ടുണ്ട്? ഏറ്റവും കൂടുതൽ എത്ര തെങ്ങിൽ കയറിയിട്ടുണ്ട്? എത്ര രൂപ വരെ കിട്ടിയിട്ടുണ്ട് ദിവസം? ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 1,500 വരെ മാക്സിമം കിട്ടിയിട്ടുണ്ട് അല്ലേ? പൈസ മാത്രമായിട്ടാണോ നിങ്ങൾക്ക് തരുന്നത് എന്റെ പ്രതിഫലം, അതോ തേങ്ങ എടുത്തിട്ട്? തേങ്ങ എടുക്കാൻ പറയും. കൊണ്ടുവരാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരും, അതല്ലെങ്കിൽ പൈസ വാങ്ങിവരും. തേങ്ങ കൊണ്ടുവരാനും യാത്ര ചെയ്യുന്നില്ല, ഇപ്പൊ പല സ്ഥലത്ത് പോകണല്ലോ തേങ്ങ ഇടാനായിട്ട്. അപ്പൊ അതിന് ഇവിടുന്ന് വണ്ടി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്? 2-വീലർ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ലോണാണ് ഇവിടെ തന്നെ. ലോൺ എത്ര രൂപ നിങ്ങൾ അടയ്ക്കുന്നുണ്ട്? 50 ലോൺ തരും, അതിൽ 37 അടയ്ക്കണം, ബാക്കി സബ്സിഡി. സബ്സിഡി കിട്ടുന്നുണ്ട്. അങ്ങനെ എത്ര പേർക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്? ഇവിടെ 10 പേരിൽ ഒരാൾ ഞാൻ ആദ്യം കിട്ടിയതിൽ അഞ്ചിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു വാഹന സൗകര്യം യൂണിയൻ ബാങ്ക് വഴി കിട്ടി. എത്ര ദിവസം കൊണ്ട് ഈ പരിശീലനം പൂർത്തിയാക്കി? 6 6 കൊണ്ട് തെങ്ങി കയറാൻ പഠിച്ചു കഴിഞ്ഞു. സ്വന്തമായിട്ട് തെങ്ങി കയറാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി കഴിഞ്ഞു. ഇപ്പൊ മാഡം ഇവിടെ പറഞ്ഞു നിങ്ങൾക്ക് മെന്റൽ ഡെവലപ്മെന്റിന് വേണ്ടി, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടി അങ്ങനെ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്നു. ക്ലാസ്സുകൾ ഒരുപാട് ഉണ്ടായിരുന്നു. രാവിലെ ഈ ട്രെയിനിങ് കഴിഞ്ഞ ശേഷം ഇവിടെ ക്ലാസ് ഉണ്ട്. ട്രെയിനിങ് എത്ര മണിക്ക് തുടങ്ങും? രാവിലെ 6 യോഗ ക്ലാസ്സിന് പോകും, അത് കഴിഞ്ഞ് കാപ്പി കുടിച്ചിട്ട് വന്ന് തുടങ്ങും. രാവിലെ 8 വരെ നിങ്ങൾ ഈ ട്രെയിനിങ് പങ്കെടുക്കും? 2-3 തെങ്ങ് കയറാൻ എടുക്കും, അത് പഠിക്കാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രീ ആണ്, പിന്നെ മറ്റുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ഈ മെഷീൻ വെച്ച് ഇങ്ങനെ കയറുന്നതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രധാരണത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തേണ്ടി വരുന്നുണ്ടോ? എനിക്ക് അലർജി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇപ്പൊ തെങ്ങ് കയറാൻ പോകുമ്പോഴത്തേക്ക് ഫുൾ കൈയുള്ള ടീഷർട്ട് ഇടും, തൊപ്പിയൊക്കെ വെക്കും, തലയിൽ പൊടി വീണ് തലമുടി പറ്റുമോ? സാരി ഉടുത്ത് നൈറ്റ് ഇട്ട് ഞാൻ വീട്ടിൽ നൈറ്റ് ഇട്ടിട്ടാണ് കയറുന്നത്, അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ ചവിട്ടി അതിൽ തുണി ചവിട്ടാതിരുന്നാൽ മാത്രം മതി, ഫ്രീ ആയിട്ട് ഞാൻ കയറിപ്പോയി, ഒരു കുഴപ്പമില്ല. ചുരിദാർ കംഫർട്ടബിൾ ആണ്? ചുരിദാറാണ്, സേഫ്റ്റി ചുരിദാർ തന്നെയാണ്. അപ്പൊ ഇത് കൂടുതൽ സ്ത്രീകൾ ഇതിലേക്ക് നിങ്ങളുടെ നാട്ടിൽ നിന്ന് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരുപാട് പേര് കയറുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ, താല്പര്യപ്പെട്ട് വീണ്ടും വരുന്നുണ്ടോ ആരെങ്കിലും? ഒരുപാട് പേരുണ്ട്. പഠിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ പറഞ്ഞു കൊടുത്ത് സ്ഥലം അറിഞ്ഞൂടാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് കൊണ്ടുവന്ന് കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വരണമെന്ന് താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്. അങ്ങനെ കയറണത് കാണാൻ താല്പര്യമുണ്ട്, ഈ ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്, അതുവഴി വരുമാനം സമ്പാദിക്കാൻ താല്പര്യമുണ്ട്. എന്നാൽ പോലും ഈ തെങ്ങ് കയറാൻ പോവുക, അതൊരു മോശമായ ആളുകൾ കണ്ടാൽ എന്ത് വിചാരിക്കുക, അങ്ങനെ ഒരു മനോഭാവം ആളുകൾക്ക് ഉണ്ടായി തോന്നിയിട്ടുണ്ടോ? ഇല്ല ഇല്ല, ആദ്യമൊക്കെ ആളുകൾ അങ്ങനെ മൈൻഡ് ചെയ്യൂലായിരുന്നു. ഞാൻ സാധാരണ ജോലിക്ക് പോവാതിരുന്നപ്പോൾ, പിന്നെ പോയി തുടങ്ങിയപ്പോൾ എല്ലാവർക്കും നല്ല കാര്യമാണ്. എല്ലാവരും ഇങ്ങോട്ടും എനിക്ക് അറിഞ്ഞുകൂടെങ്കിൽ തന്നെ ഇങ്ങോട്ട് വന്ന് എൻ്റെ അടുത്ത് കണ്ട് സംസാരിച്ച് ഭയങ്കര ഇതാണ്. ഇപ്പൊ നല്ല ഇതാണ്. ഇപ്പം ഒരു സ്വന്തമായിട്ട് ആദ്യം ഞാൻ ജോലിക്കൊന്നും പോവില്ലായിരുന്നു, ഇപ്പോഴും ഇത് തന്നെ. ഇത് പഠിച്ച ശേഷം ഇതിന് തന്നെ സ്ഥിരം പോകുന്നത്. നല്ല രീതിയിലുള്ള വരുമാനം കിട്ടും. നല്ല രീതിയില് ആദ്യമൊക്കെ സ്ത്രീകൾ തെങ്ങിൽ കയറുന്നത് അംഗീകരിക്കാൻ മടി കാണിച്ചവർ പോലും ഇപ്പോൾ അവരെ കൊണ്ട് തങ്ങളുടെ തെങ്ങുകളിലെ തേങ്ങ ഇടിക്കാൻ താല്പര്യം കാണിച്ചു തുടങ്ങി. ഒരു വെറും തെങ്ങുകയറ്റ തൊഴിലാളിയായിട്ടല്ല നാളികേര വികസന ബോർഡും മിത്രാനികേതനും ഇവിടെ വരുന്നവരെ പരിശീലിപ്പിച്ചെടുക്കുന്നത്. തെങ്ങിന്റെ ഒരു കൺസൾട്ടന്റ് എന്ന നിലയിലേക്കാണ് ഈ പരിശീലനം ഇവരെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. നമ്മുടെ ഇവിടെ നടക്കുന്ന പരിശീലനത്തിനൊക്കെയുള്ള ചെലവൊക്കെ ആരാണ് കമ്മിറ്റ് ചെയ്യുന്നത്? നമുക്ക് സാധാരണ രീതിയിലുള്ള പരിശീലന പരിപാടികൾക്ക് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെയാണ് ഫണ്ടിങ് മുഴുവൻ.
പക്ഷേ നാളികേര വികസന ബോർഡിൻ്റെ സഹായത്തോടു കൂടി നടക്കുന്ന ഫ്രണ്ട്സ് ഓഫ് കോക്കനട്രി ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ മുഴുവൻ ധനസഹായവും കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡാണ് നൽകുന്നത്. അതിൽ അവർക്ക് കൊടുക്കാനുള്ള സ്റ്റൈപ്പൻ്റ്, അവരുടെ ഭക്ഷണ ചെലവ്, ഇവരെ ഓരോ ട്രെയിനിങ്ങിനും ട്രെയിനിങ്ങിൻ്റെ ആ പീരീഡിൽ അവരെ ഒരു എക്സ്പോഷർ വിസിറ്റിന് കൊണ്ടുപോകാനുണ്ട്, അതിൻ്റെ ചെലവ്, ഇവർക്കുള്ള മെഷീൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഈ ചെലവുകളെല്ലാം തന്നെ ഉൾപ്പെട്ട ഒരു പാക്കേജായിട്ടാണ് CDB നമുക്ക് തരുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ട്രെയിനിങ് ഒക്കെ നടത്തുന്നത് ഫാമേഴ്സിൻ്റെ, കർഷകരുടെ ആവശ്യപ്രകാരമാണോ അതോ KVK തന്നെ ഇങ്ങനെ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണോ? പ്രധാനമായിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങുകളും തന്നെ കർഷകരുടെ ആവശ്യപ്രകാരമാണ് നടക്കുന്നത്. നമ്മൾ ആദ്യം ഓരോ വർഷത്തിലും ഒരു സർവേ നടത്താറുണ്ട്. അല്ലാതെ നമ്മളുടെ ഓരോ സ്പെഷ്യലിസ്റ്റുകളും ഫീൽഡിൽ ചെല്ലുമ്പോൾ കർഷകരവരുടെ ആവശ്യങ്ങൾ പറയാറുണ്ട്. അതുപോലെ ഇങ്ങോട്ട് ഫോൺ വിളിച്ച് ചോദിക്കും ഇന്ന ട്രെയിനിങ് ഉണ്ടോ, അത് നമ്മളിവിടെ രജിസ്റ്റർ ചെയ്ത് ഇടാറുണ്ട്. ഈ ഇങ്ങനെ പല മാർഗങ്ങളിലും കൂടെ വരുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കും. ഒരു 15 പേര് 20 പേരൊക്കെ ആകുമ്പോഴാണ് സാധാരണ ഒരു ബാച്ചിൽ വിളിക്കുന്നത്. അതേസമയം ഈ ഫ്രണ്ട്സ് ഓഫ് കോക്കനട്രിയുടെ ട്രെയിനിങ്ങിന് നമ്മളിവിടെ വരുന്ന അപേക്ഷകളുണ്ട്. ഇത് CDB പ്രത്യേകിച്ച് പത്രത്തിലിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വരുന്ന അപേക്ഷകളെല്ലാം കൂടെ നമ്മൾ നാളികേര വികസന ബോർഡിന് ഇവരുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും കൊടുക്കുന്നു. അവർ ഇതിന്ന് ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ഈ ഇതുമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നവരെ മാത്രമാണ് ഈ ട്രെയിനിങ്ങിന് വിട്ടു കൊണ്ടിരിക്കുന്നത്. തെങ്ങുകയറ്റം എന്നുള്ളത് സമൂഹത്തിൻ്റെ താഴെക്കിടയിലുള്ള ഒരു പണിയായിട്ടായിരുന്നു സമൂഹം വീക്ഷിച്ചു കൊണ്ടിരുന്നത്. നമുക്ക് ആദ്യം ട്രെയിനിങ് തുടങ്ങുമ്പോഴും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിരുന്നു. ഇവിടുന്ന് ട്രെയിനിങ് കഴിഞ്ഞു പോയ ആൾക്കാർക്കും അത് തെങ്ങിൽ, മറ്റുള്ളവരുടെ തെങ്ങിൽ ചെന്ന് കയറുമ്പോൾ ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത് വളരെയധികം മാറിയിട്ടുണ്ട്. നമ്മൾ ഈ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ആദ്യം ഇവരുടെ മനസ്സിൽ ഉറപ്പിക്കുന്നത് ഇവരിവിടുന്ന് പോകുമ്പം വെറും തെങ്ങ് കയറ്റക്കാരായിട്ടല്ല ഇവിടുന്ന് പോകുന്നത്, തെങ്ങിൻ്റെ കൺസൾട്ടൻ്റ്, ഇത് തെങ്ങിൻ്റെ കൂട്ടുകാരും അതോടൊപ്പം തന്നെ തെങ്ങിൻ്റെ കൺസൾട്ടൻ്റ് എന്നുള്ള ഒരു ഓറിയൻറ്റേഷനാണ് നമ്മളിവർക്ക് കൊടുക്കുന്നത്. ഉദാഹരണത്തിനൊരു സംഭവം പറഞ്ഞാൽ, ആദ്യത്തെ ഇവിടെ ആദ്യം നടക്കുന്ന ട്രെയിനിങ്ങിൽ രമണൻ എന്ന് പറയുന്ന ഒരു തെങ്ങുകയറ്റ തൊഴിലാളി തന്നെയായിരുന്നു അദ്ദേഹം. അദ്ദേഹം പത്തനംതിട്ടയിൽ നിന്ന് വന്നതായിരുന്നു. അദ്ദേഹം ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ട് 6-ാമത്തെ ദിവസം നമുക്കിവിടെ ഒരു കോക്കനട്ട് ഒളിമ്പിക്സ് എന്ന് പറയുന്ന ഇതുണ്ട്. ആദ്യമായിട്ട് ഏറ്റവും വേഗം ആരാണ് കയറുന്നത് അതൊക്കെ നോക്കുന്ന അന്നാണ്. അപ്പോൾ അതിന് പുള്ളി വളരെ ടിപ്പ് ടോപ്പായിട്ട് ഷൂ ഒക്കെ ധരിച്ച് പാൻറ്റൊക്കെ ഇഞ്ച്, ഷർട്ടൊക്കെ ഇഞ്ച് ചെയ്ത് വന്നു. അപ്പം പുള്ളി പറഞ്ഞത്, ഞാനൊരു കൺസൾട്ടൻ്റാണ്, അപ്പം ഞാനിവിടെ എത്ര സമയത്തിൽ കയറുന്നു എന്നുള്ളതല്ല എനിക്ക് ബാധകമായിട്ടുള്ളത്. ഞാൻ അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനോഭാവം മാറ്റും. അതും ആദ്യത്തെ ട്രെയിനിങ്ങിന് ഈ ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഒരു രീതിയിൽ ബാക്കി ട്രെയിനിങ്ങുകളിലും ആൾക്കാരോട് ഇടപെടാനും നമുക്ക് തന്നെ ഒരു പ്രചോദനമായി അത്. അപ്പോൾ ആ രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ആ ഒരു തെങ്ങ് കയറ്റം എന്നുള്ള സ്റ്റിഗ്മ മാറിയിട്ട് ഇവർ ഒരു സോഷ്യലി റെസ്പോൺസിബിളായിട്ട് തെങ്ങിൻ്റെ ഡെവലപ്മെൻറ്റിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് എന്നുള്ള ഒരു ധാരണ ഇവർക്കുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഈ CDB ട്രെയിനിങ് കൊണ്ടുള്ള ഏറ്റവും വലിയ മെച്ചം. തെങ്ങ് കയറാൻ ആളെ കിട്ടാത്തത് കാരണം നമ്മുടെ നാട്ടിലെ കേര കർഷകർ വളരെയേറെ ബുദ്ധിമുട്ടിലാണ്. ഈ ഒറ്റ കാര്യം കൊണ്ട് മാത്രം കേര കർഷകർ തെങ്ങ് കൃഷിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. നാളികേര കൃഷി നശിക്കാതിരിക്കുന്നതിന് വേണ്ടി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നടന്നു വരുന്ന തെങ്ങ് കയറ്റ പരിശീലന പരിപാടി വളരെയധികം സ്വാഗതാർഹമാണ്. ഈ പരിശീലന പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ജീവിത രീതിയിലും വ്യക്തിത്വത്തിലും വളരെയേറെ മാറ്റങ്ങൾ വരുന്നുവെന്ന് KVK അധികൃതർ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ സാക്ഷ്യപ്പെടുത്തലുകൾ ശരിയാണെന്ന് ഈ പരിപാടി കണ്ടുകഴിഞ്ഞപ്പോൾ നിങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമല്ലോ.